വിശദമായി നോക്കാം. അശ്ലീല ചിത്രത്തിൽ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ചെന്ന ആരോപണവുമായി യുവാവ്. കരാറിന്റെ പേരിൽ കുടുക്കി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചെന്നാണ് പരാതി. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നെ ഒരു സീരീസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സീരീസിന്റെ, അതായത് ഷോർട്ട് മൂവിയുടെ സെറ്റപ്പായിരുന്നു. എന്നെ കൊണ്ട് രണ്ട് മൂന്ന് സീൻ ചെയ്യിപ്പിച്ചു. ചെയ്യിപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞു എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു നെറ്റ്ഫ്ലിക്സിൽ വിടാൻ വേണ്ടിയാണ്, അങ്ങനെ അതിനുവേണ്ടി എടുക്കുന്നതെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ചെയ്യാമല്ലോ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തു. ഈ എഗ്രിമെന്റ് എനിക്ക് ശരിക്കും വായിച്ചു നോക്കാനുള്ള ടൈം തന്നില്ല. അതിനുശേഷം അടുത്ത സീനിലോട്ട് പോയി. സീനിലോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അടൻ ചൊള്ളി കണ്ടന്റ് ആണ്, എസ്മ എന്ന് പറയുന്ന സീരീസ് ആണ്. ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അത് അടൻ ചൊള്ളിയാണ്, ആപ്പാണ്, പ്ലേ സ്റ്റോറിൽ വരുന്ന ഒരു ആപ്പാണ്. അതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ്, കേരളത്തിൽ ആദ്യത്തെ അടൻ ചൊള്ളി മൂവികൾ റിലീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനുശേഷം അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തു. സൈൻ ചെയ്തതിനു ശേഷം അടുത്ത സീനിലോട്ട് പോയി. അടൻ ചൊള്ളി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത് പോയി, ഇല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് 500,000 രൂപ തരണം. അപ്പോൾ എനിക്ക് ചെയ്യുക അല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു. ഞാൻ ചെയ്തു. ചെയ്തു കഴിഞ്ഞു അവരെനിക്ക് 20,000 രൂപ തന്നു. 20,000 രൂപ തന്നു. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ലീഗലി സപ്പോർട്ട് ചെയ്യാമെന്നും, അല്ലാതെ നിങ്ങളെ കൂടെ ആര് കളിയാക്കിയാലും എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നോളാമെന്നും പറഞ്ഞു. എഗ്രിമെന്റ് ചെയ്ത കോപ്പി 2 ദിവസത്തിനകത്ത് അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരാമെന്നും പറഞ്ഞു. ഇതുവരെ എനിക്ക് ആ ഒരു കോപ്പി കിട്ടിയിട്ടില്ല. ഇത് നടന്നത് 1-2 ആണ്, ഈ മാസം 1-2 ആണ് ഈ സംഭവം നടന്നത്. ഇതുവരെ എനിക്ക് അയച്ച് തന്നിട്ടുമില്ല. പിന്നെ അവർ പറഞ്ഞ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഈ ഒരു സീരീസ് പോകത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു, മാനസികമായിട്ട് ഒരുപാട് സമാധാനിപ്പിച്ച് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് നോക്കുമ്പോൾ ടെലഗ്രാമിൽ, ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ തന്നെ യൂട്യൂബിൽ എല്ലാം എൻ്റെ പോസ്റ്റർ വച്ചിട്ടുള്ള സംഭവങ്ങൾ വരികയാണ്. എൻ്റെ വീട്ടിൽ ഇതറിഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാനിപ്പോൾ പല ഫ്രണ്ടിൻ്റെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ മാറി മാറി നിൽക്കുന്നു. പ്രോപ്പർ ഞാൻ ട്രിവാൻഡ്രമാണ്, ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഈ കെണിയിൽ വന്ന് വീഴുന്നുണ്ട്. ഇനി ആർക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല. ഈ ആപ്പ് മാക്സിമം ബാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരാതി കൊടുത്തു നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ, ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തു, ചീഫ് മിനിസ്റ്റർക്ക് കൊടുത്തു, പിന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത് ട്രിവാൻഡ്രത്ത് വെച്ച ഷൂട്ട് വരുന്നത്, അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് വരുന്നത്. ഒരു വില്ലയായിരുന്നു, അവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം ആ വില്ലയിലോട്ട് വരണം. ആ വില്ല കഴിഞ്ഞ് 1.5 കിലോമീറ്റർ പോയാലേ ഗേറ്റ് ഉള്ളൂ. ആ ഗേറ്റ് താണ്ടി പോകുക എന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ ഞാൻ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം നേരിട്ടു, സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. അപ്പോൾ തന്നെ കടവന്ത്ര പോലീസ് വന്നു, അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി, അവർ എന്നെ മാനസികമായിട്ട് സമാധാനപ്പെടുത്തി, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ വൈറ്റില ഇപ്പം നിൽക്കുന്നു. അങ്ങനെ കടവന്ത്ര പോലീസ് ഇടപെട്ടു. ഇടപെട്ടതിന് ശേഷം അവർ കൊണ്ടുപോയി. ഒരു മാനസികമായിട്ട് ഒരുപാട് ഇത് എന്നെ ആശ്വസിപ്പിക്കുകയുണ്ടായി, അത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. 24-ാം തീയതി, അതായത് ദീപാവലി ദിവസം ടെലികാസ്റ്റ് ചെയ്യുമെന്നാണ് ഒഫീഷ്യലായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ വിവരം. ടെലികാസ്റ്റ് ചെയ്ത പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് ഇതിന്റെ ഡയറക്ടർ എന്ന് വെച്ചാൽ ഒരു ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ്. അതോടൊപ്പം തന്നെ ഇവര് കുറെ ടീമുണ്ട്, പാർട്ണർഷിപ്പ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഇതിന് ലൈസൻസ് ഇല്ല എന്നാണ് സ്റ്റേഷനിൽ നിന്നും ബാക്കി വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു സിറാജ്, കൊച്ചിയിലുള്ളൊരു സിറാജ്, ഇവരൊക്കെയാണ് ഇതിൻ്റെ ഒരു ടീം മെമ്പേഴ്സായിട്ട് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അവരെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ല. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുവി, വളരെ ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതിയാണ് ഈ യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നത്. നായകനാകാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് സ്ഥലത്തെത്തിച്ച് നിർബന്ധിച്ച് അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പുറത്ത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്ന് നിൽക്കുന്നു. പരാതിപ്പെട്ടിട്ടുണ്ട്, നടപടികൾ ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? ആര്യ, യുവാവ് മുഖ്യമന്ത്രിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പ്രധാനമായും ഈ യുവാവ് പറയുന്നത് ഒരു ചിത്രത്തിൽ നായകനായി അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് ഈ യുവാവിനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഈ പരാതി നൽകിയിരിക്കുന്ന ഈ യുവാവ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. 6 വർഷക്കാലമായി അദ്ദേഹം സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ാണ്. ഇയാൾക്ക് സിനിമാ മോഹമുണ്ട്, നായകനായി സിനിമയിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അറിയാവുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇദ്ദേഹത്തെ വിളിച്ച് ഇത്തരത്തിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൽ നായകനായി അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ്
ഈ യുവാവിനെ വിളിക്കുന്നത്. തുടർന്ന് ഈ യുവാവ് ഇവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പിറ്റേന്ന് തന്നെ എത്തുന്നു. അരുവിക്കരയിലാണ് ഈ ഷൂട്ട് നടക്കുന്നത്. ആളൊഴിഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ആദ്യം രണ്ട് സീനുകൾ അഭിനയിച്ചു നോക്കാം, അതിനുശേഷം കരാർ ഒപ്പിടാമെന്നാണ് ഈ യുവാവിനോട് പറഞ്ഞത്. ഉടൻ തന്നെ ഈ യുവാവ് അഭിനയിക്കാൻ തയ്യാറായി. അപ്പോൾ ഈ ചതിക്കുഴികളൊന്നും ആ സമയത്ത് മനസ്സിലായിരുന്നില്ല. രണ്ട് സീനുകൾ, അതായത് ഈ അഡൾട്ട് ഓൺലി ഫിലിമാണ്, പക്ഷെ അതൊന്നും ഈ യുവാവിനോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ആ രണ്ട് ആദ്യം അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾ സീനുകൾ അത്ര ബുദ്ധിമുട്ടുള്ളവയായിരുന്നില്ല, അല്ലെങ്കിൽ മോശം രംഗങ്ങളായിരുന്നില്ല ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ യുവാവിന് സംശയമൊന്നും തോന്നിയില്ല. തുടർന്ന് കരാർ ഒപ്പിടാൻ നൽകി. കരാർ പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് നൽകണം എന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ യുവാവ് കരാർ ഒപ്പിട്ടു. ഈ കരാർ വായിച്ചു നോക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. തുടർന്നാണ് ഈ ഒരു ബെഡ്റൂമിലേക്ക് യുവാവിനെ കൊണ്ടുപോവുകയും ഈ ബെഡ്റൂമിലെ സീനുകളാണ് ഇനി എടുക്കേണ്ടത് എന്ന് യുവാവിനോട് പറയുകയും ചെയ്തത്. എന്നാൽ ഇത് അഡൾട്ട് ഓൺലി ചിത്രമാണ് എന്നും ഈ ബെഡ്റൂമിലെ കാര്യങ്ങൾ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് യുവാവ് തറപ്പിച്ചു പറയുകയാണ് ചെയ്തത് എന്നാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഈ തിരുവനന്തപുരം സ്വദേശി പറഞ്ഞത്. തുടർന്ന് എന്നാൽ അത് പറ്റില്ല, ഈ ചിത്രത്തിൽ അഭിനയിച്ചേ തീരൂ, താങ്കൾ അഭിനയിക്കാൻ തയ്യാറല്ലെങ്കിൽ, കരാർ ഒപ്പിട്ടതാണ്, അഭിനയിക്കാൻ തയ്യാറല്ലെങ്കിൽ 5 ലക്ഷം രൂപ താങ്കൾ ഈ പണം തിരിച്ചു നൽകണം എന്ന് ഇവർ നിർബന്ധിച്ചു. ഒപ്പം തന്നെ പോകാൻ മറ്റു മാർഗങ്ങളില്ല, ഫോണിൽ പോലും ആരെയും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അങ്ങനെ നിർബന്ധിച്ചാണ് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചത് എന്നാണ് യുവാവ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് ഈ വന്നതിന് ശേഷം ഈ ചിത്രം പുറത്തിറക്കരുത് എന്ന് നിരവധി തവണ ഇവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതൊന്നും തന്നെ കൂട്ടാക്കിയില്ല. ഏതായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണെങ്കിൽ നിയമപരമായ നടപടികൾക്ക് ഇവർ എല്ലാ സഹായവും ചെയ്യാം എന്ന് പറഞ്ഞു, സംവിധായക ഉൾപ്പെടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിന്റെ കഴിഞ്ഞ ദിവസം ഇതിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. യുവാവും അതുപോലെ തന്നെ മറ്റൊരു നായികയുമുള്ള ഈ ഒരു പോസ്റ്റർ പുറത്തിറങ്ങി. 24-ാം തീയതി ഈ ചിത്രം OTTയിൽ റിലീസ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചിത്രം, ഈ OTT സീരീസ് ഒരു OTT സീരീസ് ആണ് ഇത് എന്നാണ് പറയുന്നത്. ആ ചിത്രത്തിന്റെ പേര് 222 എന്ന പേരിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഒപ്പം ഈ ചിത്രത്തിൽ ഈ ചിത്രം പുറത്തിറക്കുന്ന ആപ്പിന് അതിന് അനുമതിയില്ല എന്നും ഈ യുവാവ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ സൈബർ സംവിധാനങ്ങൾക്ക് ഒന്നും തന്നെ ഇവരെ ചെയ്യാൻ കഴിയില്ല എന്നും യുവാവിനോട് പോലീസ് പറഞ്ഞതായി യുവാവ് പറയുന്നുണ്ട്. ഏതായാലും ആത്മഹത്യയുടെ വക്കിലാണ് ഈ നടൻ ഉള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വൈറ്റിലയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് കടവന്ത്ര പോലീസ് എത്തുകയും യുവാവിനെ സമാശ്വസിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൈബർ നിയമങ്ങൾ പ്രകാരം ഈ യുവാവിനെ എത്തരത്തിൽ രക്ഷിക്കാൻ കഴിയും എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഏതായാലും സിനിമാ മോഹവുമായി വന്ന ഒരു യുവാവ് കൃത്യമായി ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കാം, നായകനാക്കാൻ അവസരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവാവിനെ ഈ സിനിമാ മേഖലയിലുള്ളവർ ചതിച്ചിരിക്കുന്നത്. സുവി, അത് തന്നെയാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഈ ഒരു കരാറിൽ ഒപ്പിടേണ്ടി വന്നു. അതിനുശേഷം ഇത്തരത്തിൽ താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി ആ ഒരു നീലചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ നിയമപരമായി ഇതിന്റെ റിലീസ് എങ്ങനെ തടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ യുവാവ് തന്നെ സ്വമേധയാ കരാർ ഒപ്പിട്ട് നൽകിയിട്ടുള്ളത് കൊണ്ടും അതിന്റെ പേപ്പേഴ്സ് അവരുടെ കയ്യിലുള്ളത് കൊണ്ടും തന്നെ ഇത്തരത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മുടക്കാൻ ഒരു പക്ഷേ സാങ്കേതികമായി നിയമപരമായി ചില തടസ്സങ്ങൾ ഉണ്ടാകാം അല്ലേ? തീർച്ചയായും ഈ കരാറിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് വായിച്ചു നോക്കാൻ സാധിച്ചില്ല എന്നാണ് യുവാവ് പറയുന്നത്. ഒപ്പം ഈ കരാറ് യുവാവിന് അയച്ചു നൽകാം എന്ന് ഈ സംവിധായക ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സംവിധായക അത് പറഞ്ഞിരുന്നുവെങ്കിലും അത് ആ കരാറ് ഇതുവരെയും യുവാവിന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കരാറിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് എന്ന് യുവാവിന് ഇപ്പോഴും കൃത്യമായി അറിയുകയില്ല. ഏതായാലും ഈ സംവിധായക പറഞ്ഞ അറിവ് വെച്ച് ഇതൊരു അഡൾട്ട് ഓൺലി ചിത്രമാണ്, അത് ചിത്രീകരിക്കാൻ യുവാവിന്റെ അനുമതി തേടിയിരിക്കുന്നു എന്ന് പറയുന്ന കരാറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പൂർണ്ണമായും ഈ യുവാവിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഇനി ഇറങ്ങി നടക്കാൻ പോലും കഴിയുകയില്ല. താൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി കഴിഞ്ഞ 6 വർഷക്കാലമായി സിനിമാ സീരിയൽ രംഗങ്ങളിൽ അഭിനയിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് താൻ ഉള്ളത്. ഇതിനെന്താണ് പോംവഴി എന്ന് പോലും അറിയില്ല എന്നാണ് യുവാവ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ
തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇപ്പോൾ ഈ കടവന്ത്ര പോലീസിനും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അടുത്ത 24-ാം തീയതിയാണ് ചിത്രത്തിന്റെ റിലീസ് പറഞ്ഞിരിക്കുന്നത്. ഒ ടി ടിയിലാണ് റിലീസ് ഉള്ളത്. ഒരു സീരീസ് ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ചിത്രം പൂർണ്ണമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാനും സീനുകൾ അതാണ് രണ്ടാമത്തെ ദിവസം ചിത്രീകരിച്ചിരിക്കുന്നത്. ബാക്കി സീനുകൾ ഇവരെങ്ങനെയാണ് ചിത്രീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. ഏതായാലും യുവാവിന്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ പുറത്തിറങ്ങി. ആ പോസ്റ്റർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ പലരും കണ്ടു. അതിനെ തുടർന്ന് ഈ യുവാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു എന്നാണ് യുവാവ് പറയുന്നത്. ഏതായാലും വലിയ 26-കാരനാണ്, വലിയ ഭാവി ഉണ്ടാകേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ ഒരു ദുർഗതി വന്നിരിക്കുന്നത്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും ഇത്തരത്തിൽ നടന്ന ഒരു കൊടിയമായ ചതി, ആ ചതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ അദ്ദേഹം നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കുക എന്ന് എനിക്കറിയില്ല. ഈ റിലീസ് പുറത്തിറങ്ങിയാൽ, അതായത് ഈ ചിത്രം റിലീസ് ചെയ്താൽ താൻ ഇനി ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമില്ല, അത്രത്തോളം മാനഹാനിയുമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും വലിയ ചതിയിലാണ് ഈ യുവാവ് അകപ്പെട്ടിരിക്കുന്നത്. അരുവിക്കരയിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നില്ലേ ഷൂട്ടിംഗ്? അരുവിക്കരയിലായിരുന്നില്ലേ? ഒറ്റ ക്യാമറ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു യുവാവിനോട്. അപ്പോൾ പറയുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ചിത്രീകരണങ്ങൾ, സിനിമ ഷോർട്ട് ഫിലിമുകളെല്ലാം എടുക്കാറുള്ളത് ഒറ്റ ക്യാമറയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയം തനിക്ക് തോന്നിയില്ല. അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം തന്റെ സുഹൃത്തായ ഒരാൾ പറഞ്ഞിട്ടാണ് താൻ വരുന്നത്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് പറഞ്ഞിട്ടാണ് താൻ വരുന്നത്. അതുകൊണ്ട് അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇത്തരത്തിൽ ഒരു ചതിയിൽ പെട്ടു. ഇതിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് അറിയില്ല എന്നാണ് യുവാവ് പറയുന്നത്. ഏതായാലും നിരവധി പേർക്ക് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ മേഖലയിൽ. പക്ഷേ ആദ്യമായി ഇപ്പോൾ ഒരാൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സൈബർ കേസാണ്. ഏതായാലും ഈ ഒ ടി ടി സീരീസ് ഇറങ്ങുന്ന ഈ പ്ലാറ്റ്ഫോം അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദുബായിലാണെന്നാണ് യുവാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക്, നമ്മളുടെ സൈബർ നിയമങ്ങൾക്ക് ഈ യുവാവിനെ എത്തരത്തിൽ രക്ഷിക്കാൻ പറ്റും എന്ന് കണ്ടറിയണം. സുവി, അത് തന്നെയാണ്. ഇത്തരത്തിൽ ഇത്രത്തോളം പരിചയ സമ്പത്തുള്ള ഒരാളാണ് ഈ ഒരു സിനിമാ മേഖലയിൽ, എന്നിട്ടും ഈ ഒരു ചതി സംഭവിച്ചിരിക്കുന്നു. ഇതുപോലെ നിരവധി പേർക്ക് സമാനമായ രീതിയിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംവിധായിക, ഒരു സ്ത്രീയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് എന്നുള്ളത് യുവാവ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘത്തിലെ മറ്റാളുകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ, ഇവരാരൊക്കെയാണ്, എവിടെ നിന്നുള്ളവരാണ്, അങ്ങനെ നൽകാൻ പറ്റുന്ന വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ടോ ഈ യുവാവ്? ഈ അന്വേഷണ സംഘത്തിന് പരമാവധി വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് യുവാവ് പറയുന്നത്. അതായത് ഈ ലക്ഷ്മി ദീപ്ത എന്ന് പറയുന്ന സംവിധായികയാണ് ഈ ചിത്രം എടുത്തത്. അവരുടെ ഭർത്താവിൻ്റെതാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നു. അയാൾ ദുബായിലാണ്. ഏതായാലും അയാൾ അവിടെ ഇരുന്നാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് യുവാവ് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ, അതായത് പ്രത്യേകിച്ചും ഈ സിനിമാറ്റോഗ്രാഫർ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് ഈ യുവാവിന് അറിയാം. ആ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കും, നീതി ലഭിക്കും എന്ന് യുവാവ് പറയുന്നു. പക്ഷേ അത് ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നീട് അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ കഴിയുകയില്ല. നമുക്കറിയാം പലപ്പോഴും ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നത് ഇന്ത്യക്ക് പുറത്തായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വലിയ ബുദ്ധിമുട്ടിൽ, സൈബർ നിയമപ്രകാരം അത് വലിയ ബുദ്ധിമുട്ടിൽ ഉണ്ടാകാറുണ്ട് ആ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ യുവാവിന്റെ ഈ പ്രശ്നത്തിന് ഏത് തരത്തിലായിരിക്കും പരിഹാരം കാണുക എന്ന് നമുക്ക് വ്യക്തമല്ല. ഏതായാലും പോലീസ് അന്വേഷണത്തിലുണ്ട്, ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, ശരി. സുവി, ആ യുവാവിന്റെ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി കേട്ട ശേഷം തിരികെ എത്താം. എന്നെ ഒരു സീരീസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു സീരീസിന്റെ, അതായത് ഷോർട്ട് മൂവിയുടെ സെറ്റപ്പ് ആയിരുന്നു. എന്നെ കൊണ്ട് രണ്ടു മൂന്ന് സീൻ ചെയ്യിപ്പിച്ചു. ചെയ്യിപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞു എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു നെറ്റ്ഫ്ലിക്സിൽ വിടാൻ വേണ്ടിയാണ്, അങ്ങനെ അതിനുവേണ്ടിയാ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാ ചെയ്യാമല്ലോ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തു. ഈ എഗ്രിമെന്റ് എനിക്ക് ശരിക്കും വായിച്ചു നോക്കാനുള്ള ടൈം തന്നില്ല. അതിനുശേഷം അടുത്ത സീനിലോട്ട് പോയി. സീനിലോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അടൻ ചൊള്ളി കണ്ടന്റ് ആണ്, എസ്മ എന്ന് പറയുന്ന സീരീസ് ആണ്. ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അത് അടൻ ചൊള്ളിയാണ്, ആപ്പാണ്, പ്ലേ സ്റ്റോറിൽ വരുന്ന ഒരു ആപ്പാണ്. അതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ്, കേരളത്തിലെ ആദ്യത്തെ അടൻ ചൊള്ളി മൂവികൾ റിലീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്.
അതിനുശേഷം അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തു. സൈൻ ചെയ്തതിനു ശേഷം അടുത്ത സീനിലോട്ട് പോയി. അടൻസുള്ളി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത് പോയി, ഇല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് 500,000 രൂപ തരണം. അപ്പോൾ എനിക്ക് ചെയ്യുക അല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു. ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞു. അവരെനിക്ക് 20,000 രൂപ തന്നു. 20,000 രൂപ തന്നു. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരെ ലീഗലി സപ്പോർട്ട് ചെയ്യാമെന്നും, അല്ലാതെ നിങ്ങളെ കൂടെ ആര് കളിയാക്കിയാലും എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നോളാമെന്നും പറഞ്ഞു. എഗ്രിമെന്റ് ചെയ്ത കോപ്പി 2 ദിവസത്തിനകത്ത് അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരാമെന്നും പറഞ്ഞു. ഇതുവരെ എനിക്ക് ആ ഒരു കോപ്പി കിട്ടിയിട്ടില്ല. ഇത് നടന്നത് 1-2 ഈ മാസം 1-2 ഈ സംഭവം നടന്നത്. ഇതുവരെ എനിക്ക് അയച്ചു തന്നിട്ടുമില്ല. പിന്നെ അവർ പറഞ്ഞ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഈ ഒരു സീരീസ് പോകത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു, മാനസികമായിട്ട് ഒരുപാട് സമാധാനിപ്പിച്ച് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് നോക്കുമ്പോൾ ടെലഗ്രാമിൽ, ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ തന്നെ യൂട്യൂബിൽ എല്ലാം എന്റെ പോസ്റ്റർ വച്ചിട്ടുള്ള സംഭവങ്ങൾ വരികയാണ്. ഇപ്പോൾ ശ്രീ ലിബർട്ടി ബഷീർ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ ലിബർട്ടി ബഷീർ, വളരെ ഗുരുതരമായ ഒരു പരാതി ആരോപണമാണ് ഈ സിനിമാ മേഖലയിലെ സിനിമാ ചിത്ര നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നായകനാക്കാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് യുവാവിനെ വിളിച്ചു വരുത്തി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചിരിക്കുകയാണ്. അതും നിർബന്ധിച്ച് കരാറിൽ ഒപ്പിടിപ്പിച്ചിരിക്കുന്നു. ആ കരാറിൽ ഒപ്പിട്ട ശേഷം പിന്നീട് ആ യുവാവിന് ആ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇനിയിപ്പോൾ ഇതിന്റെ റിലീസ് അടക്കം എങ്ങനെ തടയണമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സിനിമാ ഷൂട്ടിങ്ങാണ്. സിനിമാ ഷൂട്ടിംഗ് നമ്മൾ കരാർ ഒപ്പുവെച്ചിട്ട് നിർബന്ധമായിട്ട് ഒരു സെക്സ് വളരെ അഭിനയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ഒരു ഒരു ഷൂട്ടിംഗ് പറഞ്ഞിട്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട് ഷൂട്ടിങ്ങിന് എത്ര ദിവസങ്ങളോളം വേണ്ടി എടുക്കുക, ഷൂട്ട് നടത്താൻ വേണ്ടി. ഈ കുട്ടിക്ക് അറിയില്ല ഈ സെക്ടർ എടുക്കുന്നത്, നന്നായിട്ട് അറിയില്ല. ആ സമയത്ത് ആ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട സൗകര്യമുണ്ട്, പോകേണ്ട സൗകര്യമുണ്ട്. ഇതിന്റെ വെറുതെ ചുമ്മാ വെറുതെ അവനക്ക് തോന്നി ഇത് യൂട്യൂബിലും വന്ന സമയത്ത്, ആ സമയത്ത് ആഗ്രഹം കൊണ്ട് പോയി അഭിനയിച്ചു കഴിഞ്ഞ്. പിന്നെ യൂട്യൂബിലും കാര്യം വന്ന സമയത്ത് ഇത് പിന്നെ അവനക്ക് അവന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞ സമയത്ത് അവർക്ക് ബോധോദയം ഉണ്ടായി. ഇപ്പൊ അത് ഈ പടം നാലും കേരളത്തിൽ ഒരു തിയേറ്ററിന് റിലീസ് ചെയ്യാൻ പോകുന്നില്ല, സെൻസർ ചെയ്ത് കൊടുക്കുകയില്ല. ഒരു തിയേറ്ററിന് റിലീസ് ചെയ്യരുത്. ഇതന്നെ യൂട്യൂബിലും മറ്റൊന്നും ഓടിക്കാന്നല്ലാണ്ട് ഇതെന്നും നടക്കുന്നുണ്ട്. യൂട്യൂബിലും ഈ മതി സെക്സ് പഠിത്തത്തിന്റെ അഭിനയിക്കാൻ വേണ്ടി കൂട്ടർ പോകുന്നതുകൊണ്ട് പൈസ വാങ്ങുന്നതുകൊണ്ട് അഭിനയിക്കുന്നുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ ഉടനടി നൽകണം എന്നുള്ള നിബന്ധന വെച്ചു. അത്തരത്തിലൊരു കരാറിലാണ് ഒപ്പിട്ടത് എന്നുള്ളതാണ് പിന്നീടാണ് ആ യുവാവ് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതെ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ പറ്റില്ല, 5 ലക്ഷം തരണം. അവർക്ക് അപ്പം പോയിട്ട് പോയി കംപ്ലൈന്റ് ചെയ്യാലോ. ഒരു സെക്സ് പറഞ്ഞ് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു പോലീസിന് കംപ്ലൈന്റ് ചെയ്ത് അതായത് തക്കരമായ നടപടി എല്ലാ ആൾക്കാർ പറഞ്ഞു. പോലീസ് അസോസിയേഷനുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, മാക്ട് ഉണ്ട്, ഇങ്ങനെ സിനിമയിൽ തന്നെ പലതരം സംഘടനകളുണ്ട്. അത് സാറേ പോട്ടെ, ഓനിക്ക് അത്യാവശ്യം ഒരു ബുദ്ധിയുടെ കുട്ടിയില്ല, അവനക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാലോ. യുവത്താനം ഓനക്ക് ഓനെ തടഞ്ഞിട്ടിട്ട് ഷൂട്ട് ചെയ്തല്ലോ പടം. തടഞ്ഞു വെച്ചിട്ട് റൂമിലിട്ട് ഷൂട്ട് ചെയ്തായിരിക്കില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീരെയില്ല, ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീരില്ല. ഇപ്പൊ എല്ലാം അഭിനയിച്ച് കഴിഞ്ഞിട്ട് പോയി കംപ്ലൈന്റ് ചെയ്യാ മറ്റേ ഇതെന്ന് എല്ലാം ചെയ്യുന്നത് തോന്നിയാ. ഓന ചെയ്യാൻ പാടില്ല, ഓനെ ഓന അഭിനയിക്കാൻ പാടില്ല. അഭിനയിക്കുന്നുണ്ട്, പിന്നെ അവർക്ക് എല്ലാ നിയമ നടപടികളും സ്വീകരിക്കേണ്ട സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ചാനലിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ കുടുക്കപ്പെട്ടു വെച്ചാൽ എന്താ ഇതിന് അർത്ഥം ഉള്ളത്? ശ്രീ ലിബർട്ടി ബഷീർ, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ എസ്മ എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് ഒടിടി പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് വളരെ വലിയ തോതിൽ സമൂഹത്തിലേക്ക് ഈ ഒരു സിനിമ പ്രചരിപ്പിക്കപ്പെടില്ല എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഇവരുടെ ഭാഗത്ത് നിന്ന് അവസാന നിമിഷം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഈ യുവാവിന്റെ ചിത്രം വെച്ചുള്ള പോസ്റ്റർ യൂട്യൂബ് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇത് ആ ഒരു കരാർ ലംഘനമല്ലേ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോമിൽ അറിയിക്കഴിഞ്ഞാലും ഇത് ജനങ്ങൾ കാണേണ്ടല്ലേ? ഒരാളെ ഒരു വ്യക്തിക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പടം ഷൂട്ട് ചെയ്യുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോം ആയാലും മറ്റുള്ള പ്ലാറ്റ്ഫോം ആയാലും യൂട്യൂബിലായാലും ജനങ്ങൾക്ക് എന്റെ ഏതെങ്കിലും ഇങ്ങനത്തെ നരമ്പ് രോഗികൾക്ക് കാണാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ അതിനെന്തതിനാ അർത്ഥം ഉള്ളത്? ഏത് പ്ലാറ്റ്ഫോം ആയാലും ആൾക്കാർ കാണില്ലേ? ഇപ്പൊ എല്ലാവരും കാണാൻ പോകുന്നില്ല, തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല, പുറത്ത് ഓടാനും പോകുന്നില്ല. ഇങ്ങനത്തെ ചില നരമ്പ് രോഗികൾ യൂട്യൂബിൽ വെച്ച് കാണും, അല്ലെങ്കിൽ എന്റെ പ്ലാറ്റ്ഫോം കാണാൻ എന്തെങ്കിലും കാശും കിട്ടുമായിരിക്കും. അപ്പൊ ഇതൊന്നും ഈ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപ ഒന്നും കിട്ടില്ല. ഇതിലും ഇപ്പൊ മറ്റുള്ള എല്ലാ രാജ്യത്തും ഇംഗ്ലീഷ് പടത്തിലും മറ്റുള്ള കാണുന്നില്ലേ? ഇപ്പൊ ഈ ഒടിടി പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ സെക്സ് ഇങ്ങനത്തെ ഇതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ശരിക്കും സെൻസറിന് ആവശ്യമില്ല. പക്ഷെ ഇങ്ങനത്തെ ഈ ബൾഗറായിട്ടുള്ള സീനൊന്നും അവർ കാണിക്കൂല. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ,
ഇത്രയും ഈ സീരിയസ് ആയ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തൂടാ? ഇപ്പോ നിങ്ങളെ വന്ന കംപ്ലൈന്റ് ഇപ്പൊ പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ തക്കരാർ നടപടി എടുക്കുമല്ലോ, അവരെ അറസ്റ്റ് ചെയ്യുമല്ലോ. ഇവന് നിയമപരമായിട്ട് പോലീസിന് ഇപ്പൊ പോയി തിരുവനന്തപുരത്ത് പോയി കംപ്ലൈന്റ് കൊടുത്താൽ നിയമം അതിന്റെ നിയമ നടപടികൾ അവർ സ്വീകരിക്കുമല്ലോ. ചാനലിൽ കൊടുക്കുകയും ചാനൽ പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അവര് ഇപ്പോ ഇപ്പോ അവൻ നിയമ നടപടി സ്വീകരിക്കാൻ സമയമുണ്ടത്. അതെ, ഇപ്പോൾ നിയമപരമായി ആ യുവാവ് മുന്നോട്ട് പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദുബായിലായതുകൊണ്ട് ഈ നമ്മുടെ സൈബർ ലോയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളുണ്ട്. കൃത്യമായി ഇതിലെ ഒരു റിലീസ് തടയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇടപെടാൻ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷേ യുവാവ് വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. ദുബായിലും ചെയ്യുന്ന ദുബായിലും പബ്ലിക് ആയിട്ടൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അവിടെയും ചില നിയമങ്ങളുണ്ട്. പക്ഷേ സുഖമായിട്ട് റിലീസ് ചെയ്താലും കേരള ഗവൺമെന്റ് ദുബായ് കൂടെ റിലീസ് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇവന്റെ കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എടുത്ത ആൾക്കാർ വേണ്ടി നടപടി എടുക്കാൻ പറ്റില്ലോ? ഈ ഷൂട്ട് ചെയ്ത ആൾക്കാർ വേണ്ടും ആ ക്യാമറ പിടിച്ചെടുക്കാം, അവരെ അറസ്റ്റ് ചെയ്യാം, അതിന്റെ നടപടി എടുക്കാൻ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പൊ കേരള പോലീസിന് സാധിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരിക്കലും ഇവൻ നേരത്തെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇതന്നെ നടന്നു കഴിഞ്ഞിട്ട് ചെയ്തത് ശരിയായിട്ടാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ ലിബർട്ടി ബഷീർ ഞങ്ങളോട് പ്രതികരിച്ചത്. അശ്ലീല ചിത്രത്തിൽ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചെന്ന ആരോപണവുമായിട്ടാണ് യുവാവ് രംഗത്ത് വന്നിരിക്കുന്നത്. കരാറിന്റെ പേരിൽ കുടുക്കി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചെന്നാണ് യുവാവിന്റെ പരാതി. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്.